Hi friends, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡിലേക്ക് നിങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഞങ്ങളിത് സീരിയസ് ആയിട്ടാണ് ചെയ്തു വരുന്നത്. ആദ്യത്തെ രണ്ട് സീരിയസ് നിങ്ങൾ കണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കാണാത്തവർ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഈ കംപ്ലീറ്റ് സീരീസ് കാണുന്നതിലൂടെ ഒരാൾ ക്ലൗഡിലോട്ട് മാറുന്ന ഒരാൾക്ക് കംപ്ലീറ്റ് ഡൗട്ടുകളും ക്ലിയർ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സീരീസ് യൂട്യൂബിൽ ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തേർഡ് സീരീസ് ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കോംടെക് സിസ്റ്റത്തിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ശ്രീരാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലൗഡ് യൂസേജിൽ മൈക്രോസോഫ്റ്റിൻ്റെ ആവശ്യകത, ഔട്ട്ലുക്ക്, എക്സൽ, വേർഡ് ലൈക്ക് സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനം, ക്ലൗഡിൽ നടക്കുന്ന പ്രോസസ്സിംഗ് എന്നിവയെക്കുറിച്ചാണ്. നിങ്ങൾ ബിസിനസ് യൂസിനായി MS Office യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യാൻ എന്തായാലും മൈക്രോസോഫ്റ്റിൻ്റെ ലൈസൻസ് വേണ്ടി വരും. അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പോഴുള്ള രീതിയിൽ തന്നെ MS Office സ്വന്തം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം, ഡേറ്റ ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അടുത്തതായി നിങ്ങൾ ഔട്ട്ലുക്ക്, എക്സൽ, വേർഡ് എന്നീ അപ്ലിക്കേഷനുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് ക്ലൗഡിലും യൂസ് ചെയ്യാം. ക്ലൗഡിൽ യൂസ് ചെയ്യുന്ന ഗുണമെന്ന് നോക്കിയാൽ നമുക്ക് റിമോട്ടായിട്ടും ഈ എക്സൽ, ഔട്ട്ലുക്ക്, വേർഡ് ഇതൊക്കെ നമുക്ക് റിമോട്ടായിട്ടും യൂസ് ചെയ്യാം. നമ്മുടെ സ്വന്തം ഡെസ്ക്ടോപ്പിലും യൂസ് ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് ക്ലൗഡിൽ നിന്നും ഡേറ്റ കോപ്പി ചെയ്യാൻ പരിമിതികളുണ്ടോ എന്നാണ് അടുത്ത നിങ്ങളുടെ ഡൗട്ട്. ഓപ്പൺ ചെയ്ത ഫയൽ കോപ്പി ചെയ്യാൻ സാധിക്കില്ല. അടുത്തതായി ഇൻ്റർണൽ സിസ്റ്റത്തിലേക്ക് ക്ലൗഡ് ഫയൽസ് ബാക്കപ്പ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് നിന്നും സബ്സ്ക്രൈബ് ചെയ്ത ബാക്കപ്പ് സേവനം നേടുക. അതുപോലെ മാക്സിമം സ്റ്റോറേജ് കഴിയുമ്പോൾ ബാക്കപ്പ് ഫെയിലിയർ ആയാൽ നിങ്ങൾക്ക് മാനുവലി അത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ക്ലൗഡ് പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടോ എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. തീർച്ചയായും ക്ലൗഡിൽ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ടാലി, വിൻമാൻ പോലുള്ള ഇന്ത്യൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ നല്ലത് ഇന്ത്യൻ പ്രൈവറ്റ് ക്ലൗഡുകളാണ്. AWS, മൈക്രോസോഫ്റ്റ് അസൂർ ഇതൊക്കെ നമ്പർ 1 പ്രൈവറ്റ് ക്ലൗഡുകളാണ്. പ്രൈവറ്റ് മാത്രമല്ല പബ്ലിക് ക്ലൗഡുകളും ഹൈബ്രിഡ് ക്ലൗഡ്, AWS ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലൗഡ് ബാക്കപ്പ് റിലേറ്റഡ് കാര്യങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലൗഡ് സർവീസ് അനുസരിച്ച് ഒരു വിൻഡോസ് സെർവറോ വിൻഡോസ് മെഷീൻ ഒരു ദിവസം 3 തവണ വരെ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് ഡെയിലിയോ വീക്ക്ലിയോ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും. ഇതേപോലെ തന്നെ നമുക്ക് ഡേറ്റ പ്രൊട്ടക്ഷൻ മാനേജർ നമുക്ക് ഒരു ദിവസം 2 തവണ ബാക്കപ്പ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇത് ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഇയർലി നമുക്ക് ബാക്കപ്പ് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നതാണ്. സോ ക്ലൗഡിനെ പറ്റിയുള്ള ബേസിക് ഡൗട്ടുകളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്തത്. ഇതേപോലെ ടെക് വീഡിയോ കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. താങ്ക് യു.